നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ച ഇ ഡി ജൂൺ എട്ടിന് ഹാജരാകണമെന്നാണ് ആവശ്യം അതേസമയം സോണിയ ഇഡിക്കു മുന്നിൽ ഹാജരാകുമെന്ന് കോൺഗ്രസ് എം പി അഭിഷേക് സിംഗി അറിയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിക്കായി കൂടുതൽ സമയം തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്വേഷണത്തിന്റെ ഭാഗമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഗാർഗെ പവൻ ബൻസാൽ എന്നിവരെ അടുത്തിടെ ഇഡി ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ സോണിയയ്ക്കും രാഹുലിനും നോട്ടീസ് അയച്ചിരിക്കുന്നത് സോണിയാഗാന്ധി തീർച്ചയായും ഇഡിക്കു മുതൽ ഹാജരാകും രാഹുൽജി ഇപ്പോൾ വിദേശത്താണ് അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടനെ അദ്ദേഹവും ഹാജരാകും ഇത് വൈകിയാൽ ഹാജരാകുന്നതിന് കൂടുതൽ സമയം തേടുമെന്നും അഭിഷേക് സിംഗി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം ഇ ഡി നോട്ടീസിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിച്ചു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയുമുണ്ടെന്ന് ആരോപിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ കേസിലാണ് അന്വേഷണം രണ്ടായിരം കോടി ആസ്തിയുള്ള ഹെറാൾഡിന്റെ സ്വത്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരിയുള്ള യങ്ങിന്റെ സ്വന്തമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം അതേസമയം കോൺഗ്രസുമായി ഇനി യോജിച്ച് പ്രവർത്തിക്കുകയില്ല എന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറഞ്ഞു ബീഹാറിൽ അന്തരിച്ച ആർ നേതാവ് രഘുവംശ് പ്രസാദ് സിംഗിന്റെ വൈശാലിയിലെ വസതിയിൽ നിന്ന് ആരംഭിച്ച ജൻസുരാജ് യാത്രയ്ക്കിടെയാണ് പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് രംഗത്ത് താൻ ഒരിക്കൽ മാത്രമേ തോറ്റിട്ടുള്ളൂ എന്നും അത് കോൺഗ്രസിനൊപ്പമായിരുന്നു എന്നുമാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിലെ തന്റെ ട്രാക്ക് റെക്കോർഡാണ് കോൺഗ്രസ് തകർത്തതെന്നും ബിഹാറിൽ പറഞ്ഞു കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള പത്ത് വർഷക്കാലം താൻ പതിനൊന്ന് തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിരുന്നു അതിൽ പത്തെണ്ണത്തിലും വിജയിച്ചു കോൺഗ്രസിനൊപ്പം നിന്ന് രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് പരാജയപ്പെട്ടത് പ്രശാന്ത് കിഷോർ പറഞ്ഞു അഭിവൃദ്ധി ഉണ്ടാകാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പാർട്ടിയുടെ ബഹുമാനമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസിന് സ്വയം മെച്ചപ്പെടാനുള്ള കഴിവില്ല അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടെ നിന്നാൾ നമ്മളെയും മുക്കിക്കളയുമെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്